വലിയ ആളെ പോലെ കാറൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ചീറിഞ്ഞ് തിരിച്ചു കളിക്കുന്ന കാറിനകത്ത് കയറി നിന്നിട്ട് എന്തോ കാണിക്കുന്നില്ല, വണ്ടി എടുക്കുന്നില്ലല്ലോ. ഇങ്ങോട്ട് പോയി നോക്ക എന്താ സംഭവം. എന്ത് കാണിക്കോ ഈ കാറിനകത്ത് കയറി നിന്നിട്ട് പോണില്ലേ? ഒരു അറിയത്തില്ല എങ്ങനെയാണ് ഈ ലോക്ക് അഴിക്കണ്ടെന്ന്. അതിപ്പോ ഈ കള്ളന്മാരും ഈ കുട്ടികളൊക്കെ വണ്ടിക്കകത്ത് കയറിയിട്ട് ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ നേരത്ത് സ്റ്റിയറിംഗ് ലോക്കായി പോകും. അപ്പൊ നമ്മൾ ഈ കാറിനകത്തോട് കയറിയിട്ട് മിക്ക ഓടിക്കുന്നവർക്കും മിക്കവർക്കും അറിയാൻ വയ്യാത്തൊരു സംഭവമാണ് ഇത്. കാറിനകത്ത് കയറിയിട്ട് ഇപ്പൊ ഞാൻ അറിയാണ്ട് എടുത്തോണ്ട് മോള പരിപാടി അല്ലായിരുന്നു ഇത്. ആ ഞാനിപ്പൊ അടുത്തുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം അറിയാണ്ട് ഒരു ലോങ് ഒക്കെ പോയിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്തേനെ. ചിലവർക്ക് ഈ ഡൗട്ട് അറിയത്തില്ല ഇങ്ങനെ സ്റ്റിയറിംഗ് ലോക്കായി കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോ താക്കോൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വരുമെന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട, താക്കോലി വണ്ടി ഇട്ടിട്ട് സ്റ്റിയറിംഗിൽ ഇത് വേണ്ട, സ്റ്റിയറിംഗ് ലോക്കാണ്, പക്കാ ലോക്കാണ്. അപ്പൊ ഞങ്ങള് ഈ താക്കോലി ഇട്ടാൽ താക്കോലി വളയുമെന്നല്ലാണ്ട് സ്റ്റിയറിംഗ് നേടിയാകത്തില്ല. അപ്പൊ ചെയ്യേണ്ട പരിപാടി എന്താ, ഏതെങ്കിലും ഒരു സൈഡിലോട്ട് സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കാൻ നോക്കിക്കേ. തിരിയുന്നുണ്ട്, അങ്ങോട്ട് ആ തിരിയുന്ന ആ വശത്തോട്ട് ഒന്ന് സ്റ്റിയറിംഗ് വെച്ചിട്ട് താക്കോലി പിടിച്ച് തിരിച്ചിരുന്നു. ഇപ്പൊ എങ്ങനെ ഓണായി ഇപ്പൊ ഇതായില്ലേ, ലോക്ക് മാറിയില്ലേ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഈ ചവിട്ടിട്ട് താക്കോലൊന്ന് തിരിച്ച് ഇതാണ്. അപ്പം നമ്മള് അറിയാൻ വയ്യാണ്ട് കേറിയിരുന്നിട്ട് ഇപ്പം സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ലോക്കായി പോകും. അപ്പൊ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചിട്ട് ലൂസാകുമ്പം ലൂസാകുന്ന ആ വശത്തോട് ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് താക്കോല് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ലോക്ക് അഴിഞ്ഞു മാറും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കണ്ട ഈ സ്റ്റിയറിംഗ് ലോക്കാണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ചെറിയൊരു ടിപ്സ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ലോകമൊക്കെ അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വിശദമായിട്ട് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ വീഡിയോ? അടിപൊളി. സത്യം പറഞ്ഞാൽ അതാണ്, എല്ലാരും ടെൻഷനാകും, പെട്ടെന്ന് ടെൻഷൻ ആവരുത്. സിമ്പിൾ ട്രിക്കാണ്, പക്ഷെ ഇങ്ങനെ അറിയാൻ വയ്യാണ്ട് പെട്ടുകൊണ്ട് ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇതുപോലുള്ള അടിപൊളി നമുക്ക് ടിപ്സ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.